എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ചെടിയെക്കുറിച്ചാണ്. ഇതിൻ്റെ പേര് സെലാഗിനല്ല എന്നാണ്. ഇത് നമുക്ക് ഒരു നല്ല പച്ച പരവതാനി പോലെ നമുക്ക് വളർത്തിയെടുക്കാം. നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഈ ചെടി നമുക്ക് ഏകദേശം വലിയ പരിചരണം ഒന്നും വേണ്ട. നമുക്ക് സാധാരണ നമ്മൾ നനച്ചു കൊടുക്കുന്നത് പോലെ ഇത് നനച്ചു കൊടുത്താൽ മതി. ഞാനിത് നട്ടതിന് ശേഷം യാതൊരുവിധ വളങ്ങളും ഇതിന് കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്കിത് വളർച്ച കുറച്ച് കുറവാണെന്നെങ്ങാനും തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കടലപ്പിണ്ണാക്കും കുറച്ചധികം വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് നല്ലവണ്ണം തെളിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാം. കാരണം വെച്ചാൽ നമ്മളുടെ ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തണ്ടുമ്മല ചെറിയ ചെറിയ വേരുകൾ വരെ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഗാർഡനിൽ നിറച്ച് ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഞാനിത് എനിക്കിത് കുറച്ച് തണ്ട് മാത്രമേ എനിക്ക് ആദ്യം ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. എനിക്ക് കുറച്ച് തണ്ട് ആണ് കിട്ടിയിരുന്നത്. അത് ഞാൻ കുറച്ച് അകലത്തിൽ അകത്തി നട്ട് അത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് എല്ലാ സ്ഥലവും ഫില്ലായി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിതുപോലെ നല്ല ഗാർഡനിലൊക്കെ നല്ല നന്നായിട്ട് നല്ല ഭംഗിയോടുകൂടി ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് യാതൊരു ഇത് കൂടുതൽ പരിചരണങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. കുറച്ച് നമ്മൾ സാധാരണ വെള്ളം തെളിച്ചു കൊടുക്കണ മാതിരി നമ്മൾ തെളിച്ചു കൊടുത്താൽ മതി. സാധാരണ ഇത് നട്ടവരെല്ലാവരും പറയാറുണ്ട് ഇതിന് വെയിൽ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊക്കെ. പക്ഷെ ഞാനിത് ഫുള്ള് വെയിലത്താണ് ഇത് എൻ്റെ വളർന്നിരിക്കുന്നത്. അങ്ങനത്തെ യാതൊരു പ്രശ്നവും എനിക്കൊന്ന് ഉണ്ടായിട്ടില്ല. വെയിൽ കൊണ്ട് ഇതാകുന്നതോ കരിഞ്ഞു പോകുന്നതോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാനൊരു ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൂബിക്ക ഇങ്ങനെ എയർ ലെയറിങ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറ്റി കഴിഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. അത് അതിൽ നമുക്ക് കറിവേപ്പ് എങ്ങനെ വേര് പിടിപ്പിക്കുക എന്നുള്ളതൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ടാവും. നമുക്കിപ്പോൾ വേര് പിടിപ്പിച്ച ഒരു തയ്യപ്പ് ഐഡിയ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അടുത്ത് തന്നെ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മന്ദാരം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ആരും മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.